सर्वेषां नमस्ते। मम नाम अजय, अहम संस्कृत अध्यापक अस्मि। एल्लावर्क्कुम नमस्कारम्। एन्टे पेर अजय, ഞാൻ സംസ്കൃത അധ്യാപകനാണ്। അഞ്ചാം ക്ലാസ്സിൽ പുതുതായി സംസ്കൃതം പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഞാൻ എൻ്റെ ആശംസ അറിയിച്ചു കൊള്ളുന്നു। രക്ഷിതാക്കൾ സംസ്കൃതം പഠിച്ചിട്ടില്ല എന്ന കാരണത്താൽ വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ടിലാവും എന്നുള്ള ധാരണ നിങ്ങൾക്കുണ്ടാവേണ്ടതില്ല। സംസ്കൃതവുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾക്കും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്। സംസ്കൃതത്തിലെ ഒരു വാക്കെങ്കിലും അറിയാത്ത ഏതെങ്കിലും വിദ്യാർത്ഥികൾ ഇതിലുണ്ടോ? ഇല്ല എന്ന് ഞാൻ പറയും। എന്തെന്നാൽ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഉപയോഗിക്കുന്ന പല വാക്കുകളും സംസ്കൃതമാണ്। മുഖം, ശരീരം, അധ്യാപകൻ, വിദ്യാലയം, നദി, മത്സ്യം, സൂര്യൻ, ആകാശം, നക്ഷത്രം, മാതാ, പിത തുടങ്ങിയ ഒട്ടുമിക്ക വാക്കുകളും സംസ്കൃതമാണ്। ഈ പറഞ്ഞ വാക്കുകൾ ഏതെങ്കിലും ഒന്ന് ഇതുവരെ ഉപയോഗിക്കാത്ത ഏതെങ്കിലും വിദ്യാർത്ഥി കൂട്ടത്തിലുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സംസ്കൃതം അറിയില്ല എന്നിന് ആരും തന്നെ പറയാൻ പാടില്ല, എല്ലാവർക്കും സംസ്കൃതം അറിയാം। പുതുതായി ഒരു ഭാഷ പഠിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അക്ഷരങ്ങളാണ്। അക്ഷരങ്ങൾ കൂടിച്ചേർന്ന് വാക്കുകൾ ഉണ്ടാകുന്നു, വാക്കുകൾ കൂടിച്ചേർന്ന് വാക്യങ്ങൾ ഉണ്ടാകുന്നു। സംസ്കൃത ഭാഷയിലെ സ്വരാക്ഷരങ്ങളെ ആദ്യം തന്നെ നമുക്ക് പരിചയപ്പെടാം। R, R, E, I, O, O. സംസ്കൃതത്തിലെ സ്വരാക്ഷരങ്ങളാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടിട്ടുള്ളത്। എല്ലാ വിദ്യാർത്ഥികളും സംസ്കൃതത്തിൻ്റെ നോട്ടിൽ ഓരോരോ അക്ഷരങ്ങൾ മുഴുവനായി ഓരോരോ പേജിലെഴുതും। ഉദാഹരണത്തിന്, ആ എന്നുള്ള അക്ഷരമാണ് എഴുതുന്നതെങ്കിൽ ആ, 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 ആ. അതുപോലെ ഓരോരോ അക്ഷരങ്ങളും ഓരോരോ പേജിൽ മുഴുവനായി എഴുതുക. ഒരൊറ്റ ദിവസം ഒരൊറ്റ ഇരുപ്പിനിരുന്ന് എഴുതണം എന്നല്ല പറയുന്നത്, ഓരോരോ ദിവസം ഒന്നോ രണ്ടോ അക്ഷരങ്ങൾ വെച്ച് എല്ലാവരും എഴുതുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങൾ പരിചയപ്പെടാം. ധന്യവാദങ്ങൾ.